വയനാട് ദുരന്തത്തിന്റെ തീവ്രത ജനങ്ങളിൽ എത്തിച്ച് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ. വയനാടിനായി കുട്ടികൾ ശേഖരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനോടൊപ്പം വയനാട് ദുരന്തം എന്താണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രത്യേക പരിപാടിയും കുട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. തൂക്കുപാലം മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വയനാടിന് കൈത്താങ്ങാൻ വേണ്ടത് എന്തിനെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പ്ലോട്ട്. തേർഡ് ക്യാമ്പ് സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് ദിവസങ്ങളോളം പണിപ്പെട്ടാണ് പ്ലോട്ട് നിർമ്മിച്ചത്. കൂട്ടാർ, ബാലഗ്രാം, തൂക്കുപാലം, തേർഡ് ക്യാമ്പ് തുടങ്ങി വിവിധ ഇടങ്ങളിൽ വാഹനങ്ങളിലെത്തിയ പ്ലോട്ടുകൾ പ്രദർശിപ്പിച്ചു. ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദുരിതാശ്വാസ നിധി സ്വരൂപിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ രക്ഷിതാക്കളും പി ടി എയും അധ്യാപകരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു പ്ലോട്ട് തയ്യാറാക്കുകയും അത് നമ്മൾ കൂട്ടാറ്, തൂക്കുപാലം, തേർഡ് ക്യാമ്പ് അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ പ്ലോട്ട് കാണിക്കുകയും എല്ലാം ചെയ്തു. വളരെയധികം മനോഹരമായ രീതിയിൽ ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ദുരിതം എന്താണെന്നും ദുരിതം മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ് എങ്ങനെയാണ് ആകേണ്ടതെന്നും നമ്മുടെ സ്കൂള് ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ആളുകളെ മുഴുവൻ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭീതിയോടുകൂടിയായിരുന്നു നാട്ടുകാരും ഈ പ്ലോട്ട് ആസ്വദിച്ചത്. രക്ഷിതാക്കളിൽ നിന്നും ശേഖരിച്ച ധനസഹായവും കുട്ടികൾ നൽകിയ സഹായവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും കൈമാറി. ന്യൂസ് ബ്യൂറോ രാജകുമാരി.